ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് പരമേശ്വരൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് നോക്കുന്നതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ളത് രണ്ടാമത്തെ യൂണിറ്റ്സ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ രണ്ടും നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷൻ കാണാത്തവർ ദാ ഇവിടെ ഈ കാർഡ്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് പോയി അത് കണ്ടിട്ട് വരിക അപ്പോൾ ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ് ആ യൂണിറ്റ്സിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിലും അളവുകൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് അതിനുശേഷം ആ മെഷർമെൻസിലുള്ള പിഴവുകൾ അളവുകളിൽ വരുന്ന പിഴവുകളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് എറേഴ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അതിനുശേഷം ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഈ രണ്ട് കാര്യമായിരിക്കും നോക്കുന്നത് ഈ അളവുകൾ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യവും ആൻഡ് അളവുകൾ എടുക്കുമ്പോൾ എന്തെല്ലാം എറേഴ്സ് വരാം അല്ലെങ്കിൽ പിഴവുകൾ വരാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ അഥവാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമോ നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഞാൻ കമൻസ് വായിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തോടെ ഫിസിക്സിനെ പഠിക്കും ആൻഡ് മാർക്ക്സ് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെഷർമെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് നീളം അല്ലെങ്കിൽ ദൂരം എങ്ങനെ അളക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നീളം അളക്കാൻ നമുക്ക് രണ്ട് മെത്തഡോളജി ഉണ്ട് ആദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് മെഷർമെൻറ്റാണ് ഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുവാണ് ഈ പേനയുടെ നീളം എനിക്ക് അളക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താലും മതി ഒരു സ്കെയിൽ എടുത്താലും മതി ഇപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട് സോ ലെറ്റ്സ് സേ ദിസ് ഈസ് എ സ്കെയിൽ അപ്പോൾ ഈ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതിന് നീളം അളക്കുന്നു ലൈക്ക് 14 to 25 11 centimeters ആണ് ഇതിൻ്റെ നീളം എന്ന് ഞാൻ പറയുന്നു സോ ഡയറക്റ്റ് മെഷർമെൻറ്റാണ് ഞാനൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ നീളം അളക്കുന്നു അതേപോലെ ഇപ്പോൾ റൂമിൻ്റെ നീളം അളക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടേപ്പ് എടുത്ത് വെച്ചിട്ട് നീളം അളക്കും അതിന് നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയും അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ബേസിക്കലി മൂന്ന് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആയിരിക്കും മൂന്ന് ടൈപ്പ് ഓഫ് ഉപകരണങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് എന്തെല്ലാമാണ് ആ ഉപകരണങ്ങൾ എന്ന് നോക്കാം ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റർ സ്കെയിലാണ് മീറ്റർ സ്കെയിലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത് ഇതുപോലുള്ള സ്കെയിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ പെൻസിൽ ബോക്സിൻ്റെ അകത്തിരിക്കുന്ന സ്കെയിൽ അത് മീറ്റർ സ്കെയിലിൻ്റെ എക്സാമ്പിളാണ് ആ മീറ്റർ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 10^-3 meters മുതൽ 10^2 meters വരെയുള്ള നീളങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലുള്ള സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ 10^-3 എന്ന് പറയുമ്പോൾ 1 millimeter മിനിമം 1 millimeter ആണ് അതിലുള്ള മാർക്കിംഗ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഓരോ സെൻറ്റിമീറ്ററിനെയും 10 ഭാഗിച്ചിട്ടുണ്ട് അപ്പം മിനിമം എടുക്കാൻ വരുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1 millimeter ആണ് അപ്പോൾ 1 millimeter മുതൽ 100 meters വരെയുള്ള നീളങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇതുപോലുള്ള മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അളവെടുക്കുന്ന ടേപ്പ് അതും മീറ്റർ സ്കെയിൽ തന്നെയാണ് റൂമൊക്കെ അളക്കുന്ന ടേപ്പ് അല്ലെങ്കിൽ നിലം അളക്കുന്ന ടേപ്പ് ഇതെല്ലാം മീറ്റർ സ്കെയിൽ തന്നെയാണ് അടുത്ത രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതായത് അതിനെയും കാട്ടിലും ഈ 10^3 1 millimeter കാട്ടിലും ചെറിയ മെഷർമെൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് വെർണിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞ ഉപകരണമായിരിക്കും ഈ വെർണിയർ കാലിപ്പറിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായി നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഈ വെർണിയർ കാലിപ്പറിന് ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാവും ഒരു സെക്കൻഡറി സ്കെയിൽ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായി നിങ്ങളുടെ പ്രാക്ടിക്കൽ പഠിക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ എടുക്കുന്നത് ഈ 10^-3 10^-4 ഇടയ്ക്കുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും അതായത് 1 millimeter 1 millimeter 10 ഭാഗം 0.1 millimeter വരെയുള്ള ദൂരങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീളങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വെർണിയർ കാലിപ്പർ എന്ന് പറയുന്നത് ഇനി അതിനെക്കാട്ടിലും കുറഞ്ഞാലോ 10^-4 കാട്ടിലും ചെറുതായാലോ അപ്പോൾ 10^-4 മുതൽ 10^-5 വരെയുള്ള നീളങ്ങൾ അളക്കാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കും ഇതിനെക്കുറിച്ചും നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് പ്രാക്ടിക്കൽ എക്സാമിൽ കുറേ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് അതിലുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് ഒന്ന് വെർണിയർ കാലിപ്പർ എന്ന് പറയുന്നത് രണ്ടാമത് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് അപ്പോൾ വെർണിയർ കാലിപ്പർ 10^-3 to 10^-4 1 millimeter മുതൽ 1/10 millimeter വരെ അതേപോലെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് 1/10 ഉള്ള മില്ലിമീറ്ററിൻ്റെ 1/10 മുതൽ മില്ലിമീറ്ററിൻ്റെ 1/100 വരെയുള്ള നീളങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് മെഷർമെൻറ്റാണ് ആ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി മെഷർമെൻറ്റ് കിട്ടും ഇനി അങ്ങനെ അല്ലെങ്കിലും
ഫോർ ലാർജ് ഡിസ്റ്റൻസസ് നമ്മൾ ഇൻഡയറക്ട് മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത്, വലിയ ദൂരങ്ങൾ. ഇപ്പൊ ഞാൻ പറയുവാണ് എനിക്ക് ഇവിടെ നിന്നും ചന്ദ്രനിലോട്ടുള്ള ദൂരം എനിക്ക് അളക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നും എനിക്ക് വേറൊരു നക്ഷത്രത്തിന്റെ ദൂരം അളക്കണം. അപ്പൊ വളരെ ദൂരെയാണ് നമുക്ക് അന്തരീക്ഷം, ഇവിടെ നിന്നും 10 കിലോമീറ്റർ വരെയൊക്കെയോ അന്തരീക്ഷമുള്ളൂ. അപ്പൊ അതിനുശേഷം നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ടേപ്പ് എടുത്ത് വെച്ച് എനിക്ക് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻഡയറക്ട് മെഷർമെന്റ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യാം? ആദ്യത്തെ മെത്തേഡ് പാരലാക്സ് മെത്തേഡ് എന്നുള്ള മെത്തേഡാണ്. അപ്പൊ പാരലാക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ദൂരം അളക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വിചാരിക്കാം ഞാൻ ഭൂമിയിലാണ്, എനിക്ക് ചന്ദ്രനിലോട്ടുള്ള ദൂരം അളക്കണം, ചന്ദ്രൻ എത്ര ദൂരെയാണ് ഭൂമിയിൽ നിന്നും ഇരിക്കുന്നത് എന്നുള്ളത് അളക്കണം എന്ന് വിചാരിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പോയിന്റ് എയിൽ പോയി നിൽക്കും. ഇവിടെ ഇതാണ് പോയിന്റ് എ എന്ന് വിചാരിക്കാം, ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം. ഞാൻ പോയിന്റ് എയിൽ നിന്നു, ഓക്കെ, എന്നിട്ട് ഞാൻ ചന്ദ്രനെ നോക്കി, ഓക്കെ, എന്നിട്ട് ഞാൻ ദൂരെ പോകും. ഓക്കെ, ഈ പോയിന്റ് എയിൽ നിന്നും ഒരുപാട് ദൂരെ പോകും, കുറേ ദൂരം സഞ്ചരിച്ച് കുറേ ദൂരം പോയി, എന്നിട്ട് ഞാൻ പോയിന്റ് ബിയിലെത്തി. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് പോയിന്റ് ബി എന്ന് വിചാരിക്കുക, ഇത്ര ദൂരമല്ല, ഒത്തിരി ദൂരം കഴിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കാം. അപ്പം ഞാൻ പോയിന്റ് ബിയിലെത്തി, വളരെ ദൂരെയാണ് ഞാൻ അപ്പം നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ചന്ദ്രനെ നോക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്ത് നിന്നും, പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ നിന്നും ഭൂമിയിൽ നിന്നും ഞാൻ ചന്ദ്രനെ നോക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി, ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഞാൻ ഫോം ചെയ്യുവാണ്. ഓക്കെ, ഇനി ഈ എയിൽ നിന്നും ബിയിലോട്ടുള്ള ദൂരം എനിക്ക് അളക്കാൻ പറ്റും. ഞാൻ പറയുവാണ് ഞാൻ ആദ്യം പോയിന്റ് എയിൽ നിന്നു, എന്നിട്ട് ഞാൻ 300 അടി ഞാൻ എടുത്തു വെച്ചു, എന്നിട്ട് പോയിന്റ് ബിയിലെത്തി ഞാൻ വീണ്ടും ചന്ദ്രൻ നോക്കുകയാണ് എന്ന് പറയുക, എന്ന് വിചാരിക്കുക. ഞാൻ 300 അടി എന്ന് പറഞ്ഞത് വളരെ റഫായിട്ട്, വളരെ ഒരു ചെറിയ ഇതാണ് പറഞ്ഞത്. ഞാൻ പറയുവാണ് ആദ്യം പോയിന്റ് എയിൽ നിന്നും ഞാൻ ഒരു 500 കിലോമീറ്റർ ഞാൻ പോയി, ഇവിടെ നിന്നും മേ ബി കാസർഗോഡ് പോയി, 300-350 കിലോമീറ്റർ 400 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് പോയി, കാസർഗോഡ് പോയിട്ട് അവിടെ നിന്നും ഞാൻ വീണ്ടും ചന്ദ്രനെ വീക്ഷിച്ചു. അപ്പോൾ എനിക്ക് എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും. എ ബി നമ്മുടെ കയ്യിലുണ്ട്, ട്രയാങ്കിൾ എ ബി സിയിൽ എ ബി നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ ക്ലിനോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണമുണ്ട്, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ക്ലിനോമീറ്റർ എന്ന് പറയുന്നത്. ആ ക്ലിനോമീറ്റർ വെച്ച് ഈ തീറ്റ, അതായത് ആംഗിൾ സി, അതും എനിക്ക് കിട്ടും. ഓക്കെ, സോ ആദ്യം ഞാൻ നിന്ന് പോയിന്റ് എ ആണ്, പോയിന്റ് എയിൽ നിന്നും ഞാൻ പോയിന്റ് ബിയിലോട്ട് സഞ്ചരിച്ചു. അങ്ങനെ ആ സഞ്ചരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ദൂരവും ഞാൻ അളന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എയിൽ നിന്നും ബിയിലോട്ടുള്ള ദൂരം അറിയാം, എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അറിയാം. ആൻഡ് അതിനുശേഷം ആംഗിൾ സീനെ ഞാൻ കിലോമീറ്റർ വെച്ച് അളക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ഇനി കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു സെക്ടർ വരുവാണെന്നുണ്ടെങ്കിൽ, ഇതാണ് ഒരു സെക്ടർ എന്ന് വിചാരിച്ചോളാം, ഇതൊരു സെക്ടർ ആണ് എന്നുണ്ടെങ്കിൽ, ഈ ലെങ്ത് എൽ ആൻഡ് ഈ ഡിസ്റ്റൻസ് ആർ, ഇത് തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഇത് മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ദയവായി കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വരിക, ഇവിടെ കാർഡ്സിലുണ്ടാവും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുക്കുന്നതായിരിക്കും ആ ലിങ്ക്. അപ്പോൾ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആണ് ആ ക്ലാസ്സിൻ്റെ ലെങ്ത്, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, ഈ ആർ തീറ്റ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് എം എൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എല്ലും തീറ്റ അറിയാമെങ്കിൽ ആർ കണ്ടുപിടിക്കാം. എന്തായാലും രണ്ട് കാര്യം അറിയാമെങ്കിൽ മൂന്നാമത്തെ കാര്യം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, അവിടെ എങ്ങനെയാണ് പറഞ്ഞത്, ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആർ ഇൻറ്റു തീറ്റയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെഴുതാം, എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ എന്നെഴുതാം. അപ്പോൾ ഈ ട്രയാങ്കിളിനെ എനിക്ക് അപ്രോക്സിമേറ്റ് ആയി ഒരു സെക്ടറായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം, ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിളാണ്, ഒരു സെക്ടറല്ല, സെക്ടർ എന്ന് പറയുന്ന ഒരു ആർക്കാണ്, ആ ആർക്ക് ലെങ്താണ് നമ്മൾ ആർ തീറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ആർക്കല്ല, പകരം ഒരു പക്ക ട്രയാങ്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിനെ അപ്രോക്സിമേറ്റ് ആയി, ഏകദേശം നമ്മളൊരു സെക്ടറായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം ഒരു സെക്ടറായി നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ എൽ ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതിയ പോലെ, ഇവിടെ ബി ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ. ബി എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഈ എ മുതൽ ബി വരെയുള്ള ലെങ്ത്, അത് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ സി നമുക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു, ആ ആംഗിൾ സീനെ തീറ്റയായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡിസ്റ്റൻസ്, അതായത് ഭൂമി മുതൽ ചന്ദ്രൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെ എ സി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഡി ഈക്വൽ ടു ബി ഇൻറ്റു തീറ്റ എനിക്ക് എഴുതാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ എന്ന് എനിക്ക് അപ്രോക്സിമേറ്റ് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് ഭൂമിയിൽ നിന്നും ചന്ദ്രൻ വരെയുള്ള ദൂരമാണ്, അതായത് ഡി ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എനിക്ക് ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയായിരിക്കും നമ്മൾ ചന്ദ്രൻ പോലെയുള്ള വളരെ ദൂരെ ഇരിക്കുന്ന കാര്യങ്ങളുടെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇത് ഒരു ഇൻഡയറക്ട് വേ ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ പോയിന്റ് എയിൽ നിൽക്കുന്നു ഭൂമിയിൽ, ആൻഡ് അതിനുശേഷം ഞാൻ നടന്ന് വേറൊരു സ്ഥലത്ത് പോയി, നടന്നില്ല, ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ പോയി. ലെറ്റ്സ് സേ എനിക്കും ഇവിടെ നിന്നും 500 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എ ബി എന്ന് പറഞ്ഞ ലെങ്ത് കിട്ടി, ആൻഡ് ക്ലിനോമീറ്റർ വെച്ച് ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെഴുതാം, ബി ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. ഈ തീറ്റ റേഡിയൻസിലാണ്,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എസ് ഐ യൂണിറ്റ്സിൽ വേണം നമ്മൾ കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ ഈ തീറ്റ റേഡിയൻസിലായിരിക്കും. അപ്പോൾ ബി ഈക്വൽ ടു ഡി ഇൻറ്റു തീറ്റ എന്ന് എനിക്ക് എഴുതാം. അങ്ങനെ ഞങ്ങൾ ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഡി ബൈ തീറ്റ ചെയ്താൽ മതി എനിക്ക് ബി ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ചന്ദ്രനിലോട്ട് എന്നുള്ളത് കിട്ടും. ഇത് ഒരു ഇൻഡയറക്ട് വേ ഓഫ് മെഷർമെൻ്റ് ആണ്. മറ്റൊരു ഇൻഡയറക്ട് വേ ഓഫ് മെഷർമെൻറ്റ്, ഇപ്പോൾ എനിക്ക് ഈ ചന്ദ്രൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് അളക്കണം എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോഴും നമ്മളൊരു ഇൻഡയറക്ട് വേ ഓഫ് മെഷർമെൻറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡായിട്ട് പഠിക്കാൻ പോകുന്നത്, പാരലാക്സ് മെത്തേഡ് ഫോർ മെഷറിംഗ് ദ ഡയമീറ്റർ ഓഫ് പ്ലാനറ്റ്സ്. ഓക്കെ, ഓരോ പ്ലാനറ്റിനും അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെയും ഒക്കെ ഡയമീറ്റർ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാരലാക്സ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കും. നേരത്തെ രണ്ട് സ്ഥലത്ത് ഞാൻ പോയി നിന്നു, എന്നിട്ട് മെഷർമെൻറ്റ് എടുത്തു. ഇപ്പോൾ പകരം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കും, എന്നിട്ട് ആദ്യം ചന്ദ്രന്റെ ഒരറ്റം ഞാൻ നോക്കും. ഓക്കെ, ആദ്യം ചന്ദ്രന്റെ ഒരറ്റം നോക്കി. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് നിന്നുകൊണ്ട് തന്നെ ചന്ദ്രന്റെ രണ്ടാമത്തെ അറ്റം ഞാൻ നോക്കി. അപ്പോൾ ആദ്യം ഒരറ്റം നോക്കി, അതാണ് ഞാൻ പി ക്യു എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ, പിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചന്ദ്രന്റെ മറ്റേ അറ്റം നോക്കി. ഓക്കെ, സോ പി ആർ ഞാൻ നോക്കി. ഇത് തമ്മിലുള്ള ആംഗിൾ വീണ്ടും എനിക്ക് ക്ലിനോമീറ്റർ വെച്ച് കിട്ടും. ക്ലിനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഒരു പ്രൊട്രാക്ടർ പോലെ, നിങ്ങളുടെ ബോക്സിലൊക്കെ ഉണ്ടാവുന്ന പ്രൊട്രാക്ടർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ പ്രൊട്രാക്ടറിൽ, ഇതാണ് പ്രൊട്രാക്ടർ എന്ന് വിചാരിച്ചോളാം, അതിലിങ്ങനെ ഒരു കാണാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ടാവും, ഒരു അപ്പാരറ്റസ് ഉണ്ടാവും, അത് വെച്ചായിരിക്കും നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ നോക്കി പിന്നെ അതിനെ ചരിച്ച് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എനിക്ക് ഇവിടെ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ ക്ലിനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് പഠിക്കേണ്ട, ക്ലിനോമീറ്റർ വെച്ച് ഇത് കിട്ടി എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എനിക്ക് വീണ്ടും നേരത്തെ ഡി ഞാൻ കണ്ടുപിടിച്ചായിരുന്നു, ഈ മെത്തേഡ് വെച്ചിട്ട് എനിക്ക് ചന്ദ്രനിലോട്ടുള്ള ദൂരം അറിയാം, അതേപോലെ ക്ലിനോമീറ്റർ വെച്ച് എനിക്ക് ആൽഫ ആംഗിൾ പി എനിക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രയാംഗിൾ പി ക്യു ആർ ആണ് പറയുന്നത്. ആ ട്രയാംഗിൾ പി ക്യു ആറിൽ എനിക്ക് ഡി നേരത്തെ അറിയാമായിരുന്നു, അതായത് പി ആറും പി ക്യു ഞാൻ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, അതാ ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം ആംഗിൾ പി എന്ന് പറയുന്ന ആൽഫ എനിക്ക് ക്ലിനോമീറ്റർ വെച്ച് അതും കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ വീണ്ടും എനിക്ക് എന്തെഴുതാം, ഈ ഡി എന്ന് പറയുന്നത് വീണ്ടും ഈ ട്രയാംഗിളിന് അപ്രോക്സിമേറ്റ് ആയി ഒരു സെക്ടറായിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഡി ഈക്വൽ ടു ഈ ക്യാപിറ്റൽ ഡി ഇൻറ്റു ആൽഫ എന്നെനിക്ക് എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് രീതിയാണ്. ആദ്യത്തെ രീതിയിൽ നമ്മൾ ചന്ദ്രനിലോട്ടുള്ള ദൂരം കണ്ടുപിടിച്ചു പാരലാക്സ് വെച്ചിട്ട്. അതേ രീതിയിൽ ആ ദൂരം കണ്ടുപിടിച്ചത് വെച്ച് തന്നെ നമ്മൾ പിന്നെ ചന്ദ്രൻ്റെ വലുപ്പം എത്രയാണ്, അതിൻ്റെ ഡയമീറ്റർ എന്നുള്ളതും നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇൻഡയറക്ട്ലി ലെങ്ത് മെഷർ ചെയ്യാൻ. മറ്റൊരു ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം. അതായത് ഇപ്പം വാഹനം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഉണ്ടാവും. അപ്പോൾ സ്പീഡോമീറ്ററിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസിൻ്റെ റീഡിംഗ് കാണിക്കും, കിലോമീറ്റർ റീഡിംഗ് കാണിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഈ വീൽ, അതായത് നമ്മുടെ ചക്രം എത്രത്തോളം കറങ്ങുന്നു എന്നുള്ളത് വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റൊരു ഇൻഡയറക്ട് മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീളം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ട് മെത്തേഡ് ഉണ്ട് ആൻഡ് ഇൻഡയറക്ട് മെത്തേഡ് ഉണ്ട്. ആ രണ്ട് രീതിയിലുള്ള ഇൻഡയറക്ട് മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് നീളത്തിൻ്റെ യൂണിറ്റ്സിനെ കുറിച്ചും കൂടെ നമുക്ക് പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എപ്പോഴും നമ്മൾ എസ് ഐ യൂണിറ്റ്സ് വെച്ചായിരിക്കും നമ്മൾ നീളം പറയുന്നത്. അപ്പോൾ ആദ്യമേ എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്ററാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മീറ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായി. എന്തെഴുതുമ്പോഴും നമ്മൾ എപ്പോഴും നീളം മീറ്ററിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ, ശാസ്ത്രീയമല്ലാതെ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ മീറ്റർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇവിടെ നിന്നും സൂര്യനിലോട്ടുള്ള ദൂരം ഞാൻ മീറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ പറയാം, ഒരു അപ്പോൾ 100,000 kilometers ആണ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഒന്ന് ഇട്ടതിന് ശേഷം കുറേ പൂജ്യം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വലിയ യൂണിറ്റ്സ് ഉപയോഗിക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഈ യൂണിറ്റ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് വലിയ യൂണിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ വളരെ ചെറിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ചെറിയ യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് വലിയ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യം എന്ന് പറയുന്നത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, എ യു എന്ന് പറയുന്ന സാധനം. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ മുതൽ, ഭൂമി മുതൽ സൂര്യൻ വരെയുള്ള ദൂരമാണ് 1 astronomical unit എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് വെച്ചായിരിക്കും നമ്മൾ പലപ്പോഴും ഒന്നാമത് സൂര്യൻ്റെ ദൂരം ഞാൻ പറഞ്ഞു, അതേപോലെ പല പല ഗ്രഹങ്ങളിലോട്ടുള്ള ദൂരങ്ങൾ, ഇവിടെ നിന്ന് മാർസിലോട്ടുള്ള ദൂരം, ചൊവ്വാ ഗ്രഹത്തിലോട്ടുള്ള ദൂരം, ജൂപ്പിറ്ററിലോട്ടുള്ള ദൂരം, അങ്ങനെ പല ഗ്രഹങ്ങളിലോട്ടുള്ള ദൂരങ്ങൾ നമ്മൾ പലപ്പോഴും ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് വെച്ചായിരിക്കും പറയുന്നത്. കാരണം അത് വലിയ ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്ന് സൂര്യനിലോട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഗ്രഹങ്ങളൊക്കെ ദൂരം എത്രയാണെന്ന് അളക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ ലൈറ്റ് ഇയർ, പ്രകാശവർഷം എന്ന് നമ്മൾ പറയും. പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ
നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് റേ ഒരു ലൈറ്റ് റേ എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ്. ലൈറ്റ് റേക്ക് ഒരു സ്പീഡുണ്ട്, സി എന്ന് നമ്മൾ അതിനെ വിളിക്കും. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ പഠിക്കുന്നതായിരിക്കും. ലൈറ്റ് സഞ്ചരിക്കുന്ന ഒരു വേഗത്തിലാണ്. അപ്പോൾ ആ വേഗത്തിൽ ലൈറ്റ് ഒരു വർഷത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. അത് ഈ ആസ്ട്രോണോമിക്കൽ യൂണിറ്റിനെ കാട്ടിലും വലിയൊരു യൂണിറ്റ് ആണ്. കാരണം ലൈറ്റിന്റെ വേഗത വെച്ച് ഒരു സെക്കൻഡ് കൊണ്ട് ലൈറ്റിന് ഭൂമിനെ 7 പ്രാവശ്യം ചുറ്റാൻ പറ്റും. അത്ര വേഗത്തിലാണ് ലൈറ്റ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വർഷം ലൈറ്റ് എത്ര ദൂരം പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് മൂവ്സ് ഇൻ 1 ഇയർ ഈസ് കോൾഡ് 1 ലൈറ്റ് ഇയർ. ഓക്കെ, അപ്പൊ നമ്മൾ ലെങ്തിനെ കുറിച്ച് പറഞ്ഞു, നീളങ്ങളെ കുറിച്ചും ദൂരങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മാസിനെ കുറിച്ച് പറയാം, തൂക്കത്തിനെ കുറിച്ച് പറയാം. എങ്ങനെയായിരിക്കും തൂക്കം മെഷർ ചെയ്യുന്നത്? അപ്പോൾ തൂക്കം മെഷർ ചെയ്യാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടേ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കെജി ആണ്, കിലോഗ്രാം വെച്ചായിരിക്കും നമ്മൾ തൂക്കം മെഷർ ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി മാസം എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. ഒരു ബോഡിയിൽ എത്രത്തോളം സാധനമുണ്ട് എന്നുള്ളതിനാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഓക്കെ, ആൻഡ് മാസിന് ഒരിക്കലും സീറോ ആവാൻ പറ്റത്തില്ല. വെളിച്ചത്തിന് പോലും തൂക്കമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും, എന്ത് കുഞ്ഞു ഒബ്ജക്റ്റ് ആയാലും എന്ത് വലിയ ഒബ്ജക്റ്റ് ആയാലും, അതിന് ഒരിക്കലും മാസ് സീറോ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തൂക്കം സീറോ ആവാൻ പറ്റത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചിലപ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാസ് തരാം. അപ്പോൾ നെഗറ്റീവ് മാസ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർക്കുക, മാസിനൊരിക്കലും 0 അല്ലെങ്കിൽ 0 താഴെയോ ആവാൻ പറ്റത്തില്ല. 0 എപ്പോഴും മുകളിലായിരിക്കും മാസിൻ്റെ അല്ലെങ്കിൽ തൂക്കത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ജനറലി ഡയറക്റ്റ് മെഷർമെൻ്റ് ആണ് നമ്മൾ സാധാരണ മാസിന് ചെയ്യാറുള്ളത്. അപ്പോൾ മാസിന് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ബാലൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കോമൺ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രാസ്. അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് 5 കിലോ തക്കാളി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്യുന്നത്? അപ്പുറത്തെ സൈഡിൽ 5 കിലോ വെയിറ്റ് വയ്ക്കും, ഇപ്പുറത്തെ സൈഡിൽ തക്കാളി വയ്ക്കും. എന്നിട്ട് രണ്ടും ഈക്വൽ ആവുന്ന സമയത്തിന് അയാൾ പറയും, ഓക്കെ ഇത് ഈക്വലായി, രണ്ടിൻ്റെയും തൂക്കം ഒന്നാണ്, അപ്പം 5 കിലോ തക്കാളി എനിക്ക് ഇവിടെ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമൺ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ സ്കെയിൽസ് ഉണ്ട്, അങ്ങനെ പല രീതിക്ക് നമുക്ക് ഡയറക്റ്റ്ലി മാസിനെ മെഷർ ചെയ്യാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരത്തിന് നമ്മൾ വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും നമ്മൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. പലപ്പോഴും ദൂരം വളരെ അധികം കൂടുമ്പോൾ നമ്മൾ ഈ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഇയർ ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതേപോലെ ദൂരം വളരെ കുറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള യൂണിറ്റ് യൂസ് ചെയ്യും. അതേപോലെ തൂക്കമും നമ്മൾ പലപ്പോഴും വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം വലിയ യൂണിറ്റിന് എക്സാമ്പിളാണ് ടൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ 1 ടൺ 2 ടൺ എന്ന് പറയും. അപ്പോൾ 1000 കിലോഗ്രാമിനാണ് 1 ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ടൺ എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റാണ്. ചെറിയ യൂണിറ്റ് പറയുമ്പോൾ അറ്റോമിക് ലെവലിൽ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്നൊക്കെ പറയുമ്പോൾ, ആറ്റത്തിൻ്റെ മാസ് എന്നൊക്കെ പറയുന്നത് വളരെ 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 കുഞ്ഞാണ്. അപ്പോൾ നമ്മൾ കിലോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ 0.00000 എന്ന് പറഞ്ഞ് കുറേ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മളൊരു കുഞ്ഞു യൂണിറ്റ് ഉപയോഗിക്കും. ആ കുഞ്ഞു യൂണിറ്റിൻ്റെ പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ ഇതുപോലുള്ള മോളിക്യൂളിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വെയിറ്റ് അതൊക്കെ നമ്മൾ പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് വെച്ചിട്ടായിരിക്കും. ഇനി വലിയ മാസ് ആണെങ്കിലും ഇതിനേയും കാട്ടിലും വലിയ മാസ്, ഇപ്പം ഞാൻ ടൺ പറഞ്ഞു, ടണ്ണിനേയും കാട്ടിലും വലിയ മാസ്, ഇപ്പം ചന്ദ്രൻ്റെ തൂക്കം, ഭൂമിയുടെ തൂക്കം അല്ലെങ്കിൽ സൂര്യൻ്റെ തൂക്കം, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ മാസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് സൂര്യൻ്റെ തൂക്കം എത്രയാണോ അതിനെ നമ്മൾ ഒരു യൂണിറ്റായി എടുക്കും. എന്നിട്ട് ആ സോളാർ മാസ് വെച്ചായിരിക്കും നമ്മൾ ഓരോന്നിനെയും തൂക്കം പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നക്ഷത്രങ്ങളുടെയൊക്കെ തൂക്കം നമ്മൾ പലപ്പോഴും സോളാർ മാസ് വെച്ചായിരിക്കും പറയുന്നത്. സൺ എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമാണ്, വളരെ കുഞ്ഞ് നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ പല സ്റ്റാറുകളും അല്ലെങ്കിൽ പല നക്ഷത്രങ്ങളും നമ്മുടെ സൂര്യൻ്റെ പല ഇരട്ടി വലുപ്പം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ പറയുന്നത് 100 സൂര്യൻ്റെ തൂക്കമുള്ള സ്റ്റാർ എന്നായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സോളാർ മാസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിലോട്ട് വരാം, മാസ് വേഴ്സസ് വെയിറ്റ്. മാസ് എന്താണ്, വെയിറ്റ് എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കലി നമ്മൾ പറയാറുള്ളപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുമ്പോൾ, എടാ നിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നിനക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, ആ എനിക്ക് 70 കിലോ വെയിറ്റ് ഉണ്ട്, അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് എന്നല്ല, നമ്മളവിടെ ഉദ്ദേശിക്കുന്ന തൂക്കമാണ്, നമ്മൾ മാസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈവന്തോ പറയുവാണെന്നുണ്ടെങ്കിലും, നമ്മൾ വെയിറ്റാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിലും, നമ്മൾ ശരിക്കും അവിടെ പറയുന്നത്, ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് മാസാണ് അല്ലെങ്കിൽ തൂക്കമാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ക്വാണ്ടിറ്റിയാണ്, അത് മാസമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷെ മാസ് അല്ല വെയിറ്റ്. നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പോൾ വെയിറ്റ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും, വെയിറ്റ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പറയുമ്പോൾ അത് വേറെ ഒരു ക്വാണ്ടിറ്റിയാണ്. എന്താണത്? വെയിറ്റ് ഈസ് ദി ഫോഴ്സ് വിത്ത് വിച്ച് ആൻ ഒബ്ജക്ട് ഈസ് പുൾ ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി എർത്ത്. അതായത് ഭൂമിയുടെ നടുക്കിലോട്ടും ഭൂമിയുടെ സെന്റർ പോയിന്റിലോട്ട് എത്രത്തോളം ശക്തി ഉപയോഗിച്ച് ഭൂമിയിനെ ഒരു സാധനത്തിനെ അട്രാക്ട് ചെയ്യുന്നു, എത്ര ശക്തി, എത്ര ഫോഴ്സ്, അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. എത്ര ഫോഴ്സിൽ ഭൂമിയുടെ സെന്ററിലോട്ട് ഭൂമി ഒരു സാധനത്തിനെ പിടിച്ച് വലിക്കുന്നു.
ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റിന് നമ്മൾ എപ്പോഴും എഴുതുന്നത് വെയിറ്റ് ഈക്വൽ ടു എം ജി എന്ന് എഴുതും. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയി ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ നമ്പർ 4 or 5 ആണെന്ന് തോന്നുന്നു. ചാപ്റ്റർ നമ്പർ 5 വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി. വെയിറ്റ് മാസ് എന്ന് പറയുന്നത് ഈ എം തന്നെയാണ്, തൂക്കം. ഓക്കെ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് സെയിം അല്ല. നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 70 kg ആണ് എന്ന് അവർ പറയുന്നു എന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി പറയുമ്പോൾ മാസും വെയിറ്റും വേറെ വേറെ കാര്യങ്ങളാണ്. മാസ് എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് മാറ്റർ, തൂക്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശക്തിയോടെ ഭൂമി ഒരു സാധനത്തിനെ അതിൻ്റെ സെൻറ്ററിലോട്ട് വലിക്കുന്നു, അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് വിത്ത് വിച്ച് ആൻ ഒബ്ജെക്ട് ഈസ് പുൾ ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് വെയിറ്റ്. ഇനി ഗ്രാവിറ്റി എപ്പോഴും ഉണ്ടാവണം ഇതിന്. അപ്പോൾ ഗ്രാവിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് വെയിറ്റ് ഉള്ളതായി പറയാൻ പറ്റത്തുള്ളൂ. ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ വെയിറ്റ് 0 ആണ്. അതാണ് നമ്മൾ വെയിറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, തൂക്കമില്ലായ്മ അല്ലെങ്കിൽ തൂക്കമില്ലാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഗ്രാവിറ്റി വിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയുടെ ആകർഷണ ശക്തി വിട്ട് നമ്മൾ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടി എപ്പോഴും ഗ്രാവിറ്റി ഉണ്ടാവുന്നതായിരിക്കും. ഗ്രാവിറ്റി ഇല്ലാത്ത സമയത്ത് വെയിറ്റ് 0 ആയിരിക്കും. അപ്പോൾ പല സ്ഥലത്തും വെയിറ്റിന് 0 ആവാൻ പറ്റും, പക്ഷേ മാസിന് ഒരിക്കലും 0 ആവാൻ പറ്റത്തില്ല. മാസ് ക്യാൻ ബി നെവർ ബി 0. ഓക്കെ, മാസ് ക്യാൻ നെവർ ബി 0, ബട്ട് വെയിറ്റ് ക്യാൻ ബി 0 വെൻ എവർ ഗ്രാവിറ്റി ഈസ് നോട്ട് ദെയർ. ഗ്രാവിറ്റി ഇല്ലാത്ത സമയത്ത് വെയിറ്റ് 0 ആയിരിക്കും. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി, അതിന് യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മാസിൻ്റെ യൂണിറ്റ് നമ്മൾ SI യൂണിറ്റ് നേരത്തെ പറഞ്ഞു, കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും. ആൻഡ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ചാപ്റ്റർ നമ്പർ 4 നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അതെന്താണെന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുമ്പോൾ എടാ നിൻ്റെ വെയിറ്റ് എത്രയാടാ, അല്ലെങ്കിൽ 5 kg വെയിറ്റ് ഇട്ട് തരണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും തൂക്കമാണ്, മാസാണ്. പക്ഷെ മാസും വെയിറ്റും ശാസ്ത്രീയമായി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് സമയത്തിലോട്ട് വരാം. അപ്പോൾ ആദ്യം ലെങ്ത്, നീളം അല്ലെങ്കിൽ ദൂരം എന്നുള്ള കാര്യം പറഞ്ഞു. തൂക്കം നമ്മൾ പറഞ്ഞു. തൂക്കത്തിൻ്റെ കൂടെ തന്നെ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യവും നമ്മൾ പറഞ്ഞു. അതെങ്ങനെ അളക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് സമയത്തിലോട്ട് വരാം. എങ്ങനെ സമയത്തിന് അളക്കും, സമയം എങ്ങനെ അളക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നു, വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക്, ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടും എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള ക്ലോക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആദ്യം രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വാർട്സ് ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോക്ക് തന്നെ എഴുതി, നിങ്ങൾ പലപ്പോഴും ക്ലോക്കിൽ കണ്ടു കഴിഞ്ഞാൽ ക്വാർട്സ് എന്ന് എഴുതി കാണും. എന്താണ് ഈ ക്വാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാർട്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിൽ ബാറ്ററി വെച്ചിട്ട് ആ ക്രിസ്റ്റലിൽ ഇങ്ങനെ അമക്കി അമക്കി ആയിരിക്കും ഇത് സമയം മെഷർ ചെയ്യുന്നത്. ആ ക്രിസ്റ്റലിൻ്റെ പീരിയോഡിക് മോഷൻ വെച്ചായിരിക്കും നമ്മൾ സമയത്തിനെ അളക്കുന്നത്. അപ്പോൾ ക്വാർട്സ് ക്ലോക്ക് ആർ യൂസ്ഡ് ഫോർ നോർമൽ പർപ്പസ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ക്വാർട്സിൻ്റെ ക്ലോക്കാണ്. ആൻഡ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് മോഷൻ ഓഫ്, അതായത് അതിൻ്റെ ഇങ്ങനെ അമങ്ങി 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 ഇതിനെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ അകത്ത് ഒരു സ്പ്രിംഗ് ഉണ്ടാവും. ആ സ്പ്രിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. അപ്പോൾ ബാറ്ററി ഇടുമ്പോഴത്തേക്കും സ്പ്രിംഗ് ഇങ്ങനെ പോയി ഈ ക്വാർട്സിൻ്റെ ക്രിസ്റ്റലിൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കാരണമാണ് ഈ ചലനം, ഈ നമ്മുടെ സെക്കൻഡ് ഹാൻഡിൻ്റെ ചലനം ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പീരിയോഡിക് മോഷൻ വെച്ചാണ് നമ്മൾ സമയം അളക്കുന്നത്. അപ്പോൾ ഇറ്റ് യൂസസ് പീരിയോഡിക് മോഷൻ ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ. ഇനി കുറച്ചുകൂടി ഇപ്പം ഈ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കിന് ഒരു ആക്യുറസി ഉണ്ട്, ഒരു കൃത്യതയുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായ സമയം അളക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കൃത്യതയോടെ ഒന്നും അല്ല അളക്കുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബാറ്ററി ഇടും, അപ്പോൾ ആദ്യത്തെ കുറേ ദിവസമൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പം ക്ലോക്ക് 5 minutes ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 5 minutes സ്ലോ ആയിരിക്കും. എന്തുകൊണ്ടാ? അതിന് അത്ര കൃത്യതയില്ല. അപ്പോൾ കുറച്ചുകൂടെ കൃത്യമായി നമ്മൾ സമയത്തിന് അളക്കാൻ വേണ്ടി നമ്മൾ അറ്റോമിക് ക്ലോക്ക് ഉപയോഗിക്കും. അറ്റോമിക് ക്ലോക്ക്സ് ആർ യൂസ്ഡ് ഫോർ വേർ വെരി ഹൈ ആക്യുറസി ഈസ് റിക്വയർഡ്. എവിടെയൊക്കെയാണോ കൃത്യത വളരെ കൂടുതലായി വേണ്ടത്, അതായത് ചില സമയത്ത് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി 0.0001 അത്ര സെക്കൻഡ് പോലും നമുക്ക് ചിലപ്പോൾ വളരെ കൃത്യമായി അളക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ അറ്റോമിക് ക്ലോക്ക് ഉപയോഗിക്കും. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് യൂസസ് വൈബ്രേഷൻ ഓഫ് സീഷ്യം ആറ്റം. സീഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് സീഷ്യം എന്ന് പറഞ്ഞ ആറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സീഷ്യം ആറ്റം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വൈബ്രേഷൻ വെച്ചായിരിക്കും നമ്മൾ അറ്റോമിക് ക്ലോക്കിൽ സമയം അളക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് 3 things. ആദ്യം മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, രണ്ട് രീതിയിൽ ലെങ്ത് മെഷർ ചെയ്യാം, ഡയറക്റ്റ് മെഷർമെൻറ്റ്, ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് മാസ് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട്
വലിയ യൂണിറ്റ് പറഞ്ഞു ലെങ്ത്തിന് വേണ്ടിയിട്ട്. മെഷർമെന്റ് ഓഫ് മാസ് പറഞ്ഞു, കോമൺ ബാലൻസ് വെച്ചായിരിക്കും ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ രണ്ട് വലിയ വലിയ യൂണിറ്റും പറഞ്ഞു, ചെറിയ യൂണിറ്റും പറഞ്ഞു. വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് സോളാർ മാസ് ആണ്, ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ്, അത് ആറ്റംസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു, ആൻഡ് സമയം എങ്ങനെ അളക്കും, അറ്റോമിക് ക്ലോക്ക് ആൻഡ് കമേർഷ്യൽ ക്ലോക്ക്. അപ്പോൾ ഈ നോട്ട്സ് ഒന്ന് എഴുതിയെടുത്തോളാം, വീൽ സി. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമുക്ക് എറേഴ്സ് അല്ലെങ്കിൽ ഈ മെഷർമെൻറ്റിൽ ഈ അളവെടുക്കുന്നതിൽ പിഴവുകൾ വരാം, ആ പിഴവുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നോക്കുന്ന മുന്നേ ആദ്യം നമുക്ക് കുറച്ച് ടെർമിനോളജീസ്, എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകളെക്കുറിച്ച് കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമുള്ള വാക്ക് എന്ന് പറയുന്നത് ആക്യുറസി എന്ന് പറഞ്ഞ വാക്കാണ്. എന്താണ് ആക്യുറസി? ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, എത്ര കൃത്യമായി നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ആക്യുറസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ എത്ര അടുത്തിരിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. ഹൗ ക്ലോസ് ആർ ദി മെഷേർഡ് വാല്യൂ ആൻഡ് ദി ട്രൂ വാല്യൂ, ഓർ ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുവാണ് ഇത് ഒരു ഡസ്റ്ററാണ്. ഓക്കെ, ഈ ഡസ്റ്ററിന് 10 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ, ശരിക്കും 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഡസ്റ്ററാണ്. ഞാൻ സ്കെയിൽ എടുത്ത് വെച്ച് അളക്കുമ്പോൾ ഇതിന് 11 സെൻറ്റിമീറ്റർ ആണ് എന്ന് എൻ്റെ സ്കെയിൽ കാണിച്ചു. അപ്പോൾ എൻ്റെ സ്കെയിലിന് കൃത്യത ഇല്ല എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ശരിക്കും 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സാധനത്തിന് എൻ്റെ സ്കെയിൽ 11 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചു. ഞാൻ രണ്ടാമതൊരു സ്കെയിൽ കൊണ്ടുവരികയാണ്, അത് വെച്ച് അളന്നപ്പോൾ അതിന് 12 സെൻറ്റിമീറ്റർ ആണ് എന്ന് കാണിച്ചു. ഓക്കെ, ഏതിനാണ് കൂടുതൽ കൃത്യത ഉള്ളത്? ആദ്യത്തെ സ്കെയിലിനാണ്. കാരണം എന്താണ്? ആദ്യത്തെ സ്കെയിലിന് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു ശരിക്കുള്ള നീളം, പക്ഷേ 11 എന്ന് കാണിച്ചു. രണ്ടാമത്തെ സ്കെയില് 10 ആയിരുന്നപ്പോൾ 12 എന്ന് കാണിച്ചു. അപ്പോൾ ശരിക്കുമുള്ള വാല്യൂ, ട്രൂ വാല്യൂ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ, അതിനോട് കൂടുതൽ അടുത്തിരിക്കുന്നത് ഏത് വാല്യൂ ആണോ അതിന് കൂടുതൽ ആക്യുറസി ഉണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ മെഷർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അളക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണോ ആ വാല്യൂ ആണ്. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ നീളം എത്രയാണോ ആ നീളം, അതിനെയാണ് നമ്മൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എത്ര അടുത്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ കൃത്യത അല്ലെങ്കിൽ ആക്യുറസി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്കും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് കൃത്യത എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ അതിന് നമ്മൾ പ്രിസിഷൻ എന്ന് പറയും. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പലപ്പോഴും ആൾക്കാർ കൺഫ്യൂസ് ആയി പോകാറാണ്, എന്താ ആക്യുറസി പ്രിസിഷൻ, രണ്ടും ഒന്നല്ലേ എന്നുള്ള രീതിക്ക്. രണ്ടേ നമ്മൾ മലയാളത്തിൽ കൃത്യത എന്ന് തന്നെയാണ് വിളിക്കുന്നത്, പക്ഷേ പ്രിസിഷൻ എന്ന് പറയുന്നത് വേറെ ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ക്ലോസ് ആർ മെഷേർഡ് വാല്യൂസ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡസ്റ്റർ എടുക്കുവാണ്, എന്നിട്ട് ഞാൻ ആദ്യം ഒരൊറ്റ സ്കെയിൽ എൻ്റെ കയ്യിലുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം അളന്നപ്പോൾ 11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം അളന്നപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മൂന്നാമത്തെ പ്രാവശ്യം അളന്നപ്പോൾ 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാറി കളിക്കുവാണ് മെഷേർഡ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് പ്രിസിഷൻ ഇല്ല എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ കേസ് ഞാൻ പറയുവാണ്, ഇതേ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡസ്റ്റർ തന്നെയാണ്. ഞാൻ സ്കെയിൽ എടുത്ത് വെച്ച് അളന്നപ്പോൾ ആദ്യം 11 സെൻറ്റിമീറ്റർ കാണിച്ചു, പിന്നെയും 11 സെൻറ്റിമീറ്റർ കാണിച്ചു, പിന്നെയും 11 സെൻറ്റിമീറ്റർ കാണിച്ചു. അപ്പോൾ അതിന് പ്രിസിഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും. കാരണം മെഷർ ചെയ്യുമ്പോൾ ആ മെഷർ ചെയ്ത വാല്യൂസ് തമ്മിൽ എല്ലാം സെയിം ആയി വരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രിസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ചില ഇൻസ്ട്രുമെൻസിന് ആക്യുറസി ഉണ്ടാവും, പ്രിസിഷൻ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയണം 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സാധനമാണ്. ഞാൻ ആദ്യം അളന്നപ്പോൾ 10.5 ആയി, രണ്ടാമത് അളന്നപ്പോൾ 10 കിട്ടി, മൂന്നാമത് അളന്നപ്പോൾ 9.5 ആയി, നാലാമത് അളന്നപ്പോൾ വീണ്ടും 10 കിട്ടി. അപ്പോൾ മാറി മാറി കളിക്കുവാണ്. അപ്പോൾ അത് മെഷേർഡ് വാല്യൂവിന് അടുത്താണ്, 10 ചുറ്റിപ്പറ്റി തന്നെയാണ് എനിക്ക് കിട്ടുന്നത് മെഷേർഡ് വാല്യൂ, പക്ഷേ പ്രിസിഷൻ ഇല്ല. ആക്യുറസി ഉണ്ട്, കാരണം 10 അടുപ്പിച്ചാണ് എനിക്ക് വാല്യൂ കിട്ടുന്നത്, പക്ഷേ പ്രിസിഷൻ ഇല്ല. ഞാൻ ഓരോ പ്രാവശ്യം അളക്കുമ്പോൾ എനിക്ക് ഒന്നൊന്നാണ് കിട്ടും. ഇനി രണ്ടാമത് ഒരു കേസുണ്ട്, ചിലപ്പോൾ ആക്യുറസി ഉണ്ടാവത്തില്ല, പ്രിസിഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ സ്കെയിൽ എടുത്ത് വെച്ച് അളക്കുവാണ്, ആദ്യം കിട്ടി 12, പിന്നെയും കിട്ടി 12, പിന്നെയും കിട്ടി 12. അപ്പോൾ മെഷേർഡ് വാല്യൂ നിന്നും നേരത്തെ കേസിൽ 10.5, 9.5, 10 അത് വളരെ അടുത്തായിരുന്നു. പക്ഷേ ഈ കേസിൽ 10 നിന്നും കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, 12 കിട്ടുന്നത്. പക്ഷേ ഈ മെഷേർഡ് വാല്യൂസ് തമ്മിൽ എപ്പോഴും എനിക്ക് 12 ഓരോ പ്രാവശ്യം അളക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ ആക്യുറസി ഇല്ല, പക്ഷെ പ്രിസിഷൻ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടത് ഈ അപ്പാരറ്റസിനെല്ലാം ആക്യുറസിയും ഉണ്ടാവണം, പ്രിസിഷനും കൂടുതൽ ഉണ്ടാവണം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട കാര്യം, 100% ആക്യുറസി ഉള്ള അല്ലെങ്കിൽ 100% കൃത്യത ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഈ ലോകത്തില്ല. 100% പ്രിസിഷൻ ഉള്ളതും ഒരു ഇൻസ്ട്രുമെൻ്റ് ഈ ലോകത്തില്ല. ഈ ലോകത്തിലെ എത്ര അഡ്വാൻസ്ഡ് ആയി, എത്ര വളരെ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് കൃത്യത കുറച്ചൊക്കെ കുറവാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടേമിലോട്ട് വരാം, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ ഉപകരണം വെച്ചും എത്ര ചെറിയ വാല്യൂ നമുക്ക് അളക്കാൻ പറ്റും.
ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ് നമുക്ക് അത് വെച്ച് അളക്കാൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കെയിൽ നമ്മുടെ പെൻസിൽ ബോക്സിൽ ഇരിക്കുന്ന സ്കെയിൽ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ എഴുതിയിരിക്കുന്ന 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്ന സെൻറ്റിമീറ്ററാണ്. പക്ഷെ ആ സെൻറ്റിമീറ്ററിനെ പിന്നെയും 10 ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മില്ലിമീറ്റർ വരെ ഇതിൽ അളക്കാം. ഒരു മില്ലിമീറ്ററിൽ നിന്നും കുറഞ്ഞ ഒരു നീളത്തിന് എനിക്ക് ഈ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്ററാണ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നോർമൽ സ്കെയിലിന് ലീസ്റ്റ് കൗണ്ട് എൽ സി എന്ന് ഞാൻ എഴുതുന്നു, ലീസ്റ്റ് കൗണ്ട് എൽ സി. ഓക്കെ, അതെന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആയിരിക്കും. കാരണം 1 മില്ലിമീറ്റർ വരെ അതിൻ്റെ അടയാളങ്ങൾ ഓരോ മില്ലിമീറ്റർ ദൂരെയാണ്. അപ്പോൾ 1 മില്ലിമീറ്റർ വരെ ഉള്ള ചെറുതായ നീളങ്ങളെ എനിക്ക് അളക്കാൻ പറ്റും. അതിൽ നിന്നും നീളം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വെർനിയർ കാലിപ്പർ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആയിരിക്കും. കാരണം അതിന് അവിടെ വീണ്ടും ഈ മില്ലിമീറ്ററിനെയും 10 ഭാഗിച്ച് മില്ലിമീറ്ററിൻ്റെ 10 ഭാഗത്തിന് അതിന് അളക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ലീസ്റ്റ് കൗണ്ട് കുറയുമ്പോൾ, ലീസ്റ്റ് കൗണ്ട് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം എൻ്റെ ഇൻസ്ട്രുമെൻറ്റിന് ആക്യുറസി കൂടും. കാരണം വളരെ കൃത്യമായി എനിക്കിതിനെ അളക്കാൻ പറ്റും. ലീസ്റ്റ് കൗണ്ട് വളരെ കുറവാണെങ്കിൽ വളരെ ചെറിയ വാല്യൂ പോലും എനിക്കിതിനെ അളക്കാൻ പറ്റും. അപ്പോൾ അത്രയും കൃത്യത എനിക്ക് കൂടും. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എപ്പോഴാണോ കുറവ് അപ്പോഴായിരിക്കും ആക്യുറസി കൂടുന്നത്. അപ്പോൾ 3 ടെർമിനോളജീസ് നമ്മൾ പറഞ്ഞു. ആദ്യം ആക്യുറസി എന്താണെന്നുള്ള കൃത്യത, മലയാളത്തിൽ പറയുമ്പോൾ ഇതെല്ലാം ഇത് രണ്ടും കൃത്യത തന്നെയാണ്. അപ്പോൾ ആക്യുറസി, ആക്യുറസി എന്ന് പറഞ്ഞാൽ എത്ര അടുത്തിരിക്കുന്നു മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ തമ്മിൽ. പ്രിസിഷൻ, പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേർഡ് വാല്യൂസ് തമ്മിൽ എത്ര അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. 3 ലീസ്റ്റ് കൗണ്ട്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ് ആ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്നത്, അതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എററിലോട്ട് വരാം. എന്താ എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ എന്നുള്ളതാണ് ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ, ഇറർ ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അപ്പോൾ ഞാൻ പറയുവാണ്, നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ ഞാൻ ഈ ഡസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഡസ്റ്റർ 10 സെൻറ്റിമീറ്റർ നീളമാണ്. ഞാൻ അളന്നപ്പോൾ എനിക്ക് 11 സെൻറ്റിമീറ്റർ എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ എറർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11-10 ആയിരിക്കും. എൻ്റെ തൂക്കം ഞാൻ അളക്കുവാണ്, എനിക്ക് 60 കിലോ ആണ് എനിക്കുള്ള ശരിക്കുമുള്ള എൻ്റെ തൂക്കം. ഞാൻ എൻ്റെ തൂക്കം അളക്കുന്ന സ്കെയിലിൽ കയറി നിന്നപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 62 കിലോഗ്രാം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്കെയിലിൻ്റെ എറർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടത് 2 kg ആണ് എന്നാണ്. അപ്പോൾ എത്രയാണോ മെഷേർഡ് വാല്യൂ മൈനസ് എത്രയാണോ ട്രൂ വാല്യൂ, അതിനാണ് നമ്മൾ ഇറർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അത് പിഴവ് എന്ന് നമ്മൾ പറയും. ഇനി ഈ ഇറർ ഉണ്ടാവാൻ പല രീതി കാരണം നമുക്ക് എറർ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു ലോകത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും ഒരു അപ്പാരറ്റസും ഒരു ഉപകരണവും 100% ആക്യുറേറ്റ് അല്ല. എല്ലാത്തിനും ചെറിയ ചെറിയ എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എറർ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവും. ആ എററിനെ നമുക്ക് 2 രീതിയിൽ വളരെ ബ്രോഡായി ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കുന്നു. നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ആദ്യത്തേത് നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് എറർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് എറർ? സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന എററാണ്. ഓക്കെ, പലപ്പോഴും ആ എററിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വളരെ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും. ഇന്ന കാരണം കൊണ്ടാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഹാപ്പൻസ് ഇൻ 1 ഡയറക്ഷൻ ആൻഡ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഓക്കെ, നമുക്ക് ഇതെന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റും. അതേപോലെ അത് ഉണ്ടാവുന്നു ഒരേ ഡയറക്ഷനിലേക്ക്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്കെയിൽ തെറ്റാണ്. ഓക്കെ, എൻ്റെ സ്കെയിലിന് ഒരു എററുണ്ട്, കൃത്യതയില്ല. അതിന് 2 കയറി നിന്ന് കഴിഞ്ഞാലും 2 കിലോഗ്രാം കൂടുതലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ കയറി നിന്നു, 50 എന്നുള്ളത് 52 ആയിട്ടാണ് അത് കാണിച്ചു. വേറൊരാൾ കയറി നിൽക്കുവാണ്, അയാളുടെ വെയിറ്റ് 60 ആണ്, അയാളുടെ വെയിറ്റിന് അത് 62 എന്ന് കാണിച്ചു. അപ്പോൾ എപ്പോഴും ഇതെപ്പോഴും കൂടുതലായിരിക്കും കാണിക്കുന്നത്, ഒറ്റ ഡയറക്ഷനിലായിരിക്കും കാണിക്കുന്നത്. ആര് കയറി നിന്ന് കഴിഞ്ഞാലും 2 കിലോഗ്രാം എക്സ്ട്രാ ആണ് ഇത് കാണിക്കുന്നത്, 2 കിലോഗ്രാം കൂടുതലാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കിതിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇതിനെ വേണമെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യാം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? മെഷർമെൻ്റ് എടുത്ത് ഇപ്പോൾ പുതിയൊരാൾ വന്ന് നിൽക്കുവാണ്, അയാൾ വന്ന് നിന്നപ്പോൾ 72 എന്നാണ് അത് കാണിച്ചെന്നുണ്ടെങ്കിൽ എനിക്കറിയാം 2 കിലോഗ്രാം ഇത് എപ്പോഴും കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കിലോഗ്രാം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കുമുള്ള വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതേപോലെ അത് ഒരു ഡയറക്ഷനിലായിരിക്കും. ഞാൻ കയറി നിൽക്കുമ്പോൾ 2 കിലോഗ്രാം കൂടുതൽ, വേറൊരാൾ കയറി നിൽക്കുമ്പോൾ 2 കിലോഗ്രാം കുറവ്, അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ എപ്പോഴും കൂടുതലായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഒറ്റ ഡയറക്ഷനിലായിരിക്കും ഇതുണ്ടാവുന്നത്. അതിനെ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഹാപ്പൻ ഇൻ 1 ഡയറക്ഷൻ ആൻഡ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഓക്കെ, ഇനി സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ടാവാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാണ് ഇൻസ്ട്രുമെൻ്റ് എറർ. ഇൻസ്ട്രുമെൻ്റ് എറർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെറ്റാണ്.
ഓക്കെ സോ അറൈസ് ഡ്യൂ ടു ഇംപെർഫെക്ട് ഡിസൈൻ ഓർ കാലിബ്രേഷൻ ഈ കാലിബ്രേഷൻ എന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റിൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന ഉപകരണത്തിൽ ആ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പിഴവുകൾ അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് എറേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്കെയിൽ തെറ്റാണ് എൻ്റെ സ്കെയിൽ എപ്പോഴും വാല്യൂ 2 കിലോ കൂടുതൽ കാണിക്കുന്നു അല്ലെങ്കിൽ 2 കിലോ കുറവ് കാണിക്കുന്നു അപ്പോൾ അവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെറ്റാണ് അതാണ് ഇൻസ്ട്രുമെൻറ്റ് എറർ എന്ന് പറയുന്നത് ഇനി അടുത്ത ഇംപെർഫെക്റ്റ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഈ അളവെടുക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന പിഴവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറയുവാണ് ഈ സ്കെയിലിനെ ഇങ്ങനെ വെച്ച് അളക്കണം ഇതൊരു സ്കെയിലാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇങ്ങനെ വെച്ച് അളക്കണം എന്നാണ് റൂൾ പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ച് അളന്നു അപ്പം എനിക്ക് ശരിക്കും ആ എങ്ങനെയാണോ അത് ചെയ്യുന്ന ആ പ്രൊസീജിയർ ചെയ്യുന്ന അതിൽ പറ്റുന്ന പിഴവുകൾ അത് കാരണം എനിക്ക് എറർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വെച്ച് അളക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആയിരുന്നു കിട്ടേണ്ടത് പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ച് അളന്നു അപ്പോൾ എനിക്ക് 5 സെൻറ്റിമീറ്റർ കിട്ടിയുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയറിൽ ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പേഴ്സണൽ എറർ പേഴ്സണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത കൊണ്ട് സംഭവിക്കുന്ന എററിനെയാണ് നമ്മൾ പേഴ്സണൽ എറർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയാസ് കാരണം സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും ബയാസ് ഉണ്ടാവാറുണ്ട് ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷപാതം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുള്ള എററിനെയാണ് നമ്മൾ പേഴ്സണൽ എറർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എററോട്ട് വരാം അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് സിസ്റ്റമാറ്റിക് എററാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷൻ സംഭവിക്കുന്നു അത് പലപ്പോഴും പ്രെഡിക്റ്റബിൾ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി അതിൻ്റെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ 3 സോഴ്സസ് നമ്മൾ പറഞ്ഞു ആദ്യം ഇൻസ്ട്രുമെൻ്റ് എറർ ഉപയോഗിക്കുന്ന ഉപകരണത്തിലുള്ള തെറ്റ് രണ്ടാമത് ഇംപെർഫെക്ഷൻ ഇൻ പ്രൊസീജിയർ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ടെക്നിക്കിൽ ഉണ്ടാകുന്ന തെറ്റുകൾ മൂന്നാമത് പേഴ്സണൽ എറർ നമ്മുടെ ബയാസ് കാരണം അല്ലെങ്കിൽ പക്ഷപാതം കാരണം അല്ലെങ്കിൽ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത കൊണ്ട് സംഭവിക്കുന്ന എറേഴ്സിനാണ് നമ്മൾ പേഴ്സണൽ എറർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എററാണ് റാൻഡം എറർ എന്ന് പറയുന്നത് റാൻഡം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണങ്ങളൊന്നുമില്ല അത് ചുമ്മാ അങ്ങ് സംഭവിക്കും ഓക്കെ അങ്ങനത്തെ എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ നേരത്തെ ഇത് 1 ഡയറക്ഷൻ ആയിരുന്നു ഒരേ രീതിയിൽ സംഭവിക്കുന്ന എറർ ആയിരുന്നു റാൻഡം എറർ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഒക്കേഴ്സ് ഇറഗുലർലി വിത്തൗട്ട് എനി റീസൺ ഒരു കാരണവുമില്ലാതെ ചുമ്മാ സംഭവിക്കുന്ന എറേഴ്സാണ് അതിനെ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഹെൻസ് കാനോട്ട് ബി പ്രെഡിക്റ്റഡ് അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത് റാൻഡം എറേഴ്സിനും പലപ്പോഴും നമുക്ക് സോഴ്സ് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്തായിരിക്കും നമുക്ക് റാൻഡം എററിൻ്റെ സോഴ്സ് ആദ്യത്തെ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ കയ്യിലുള്ള സ്കെയിലിന് എപ്പോഴും 1 മില്ലിമീറ്റർ വരെ അളക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറയുവാണ് ഈ ഡസ്റ്ററിന് 125.5 മില്ലിമീറ്റർ ഉണ്ട് എന്ന് വിചാരിച്ചോളാം ഓക്കെ പക്ഷേ എൻ്റെ സ്കെയിലിന് ഈ 0.5 മില്ലിമീറ്റർ എന്നുള്ളത് അളക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ 124 അളക്കാം അല്ലെങ്കിൽ 125 അളക്കാം അപ്പം ഞാൻ വെക്കുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ 124 എന്നായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ 125 എന്നായിരിക്കും കിട്ടുന്നത് അപ്പോൾ 125 കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം ശരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 124.5 ആയിരുന്നു പക്ഷെ ഞാൻ അളന്നപ്പോൾ എൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 അത് കാരണം എനിക്ക് 124 എന്ന് അളക്കാം അല്ലെങ്കിൽ 125 എന്നേ അളക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ 124 കഴിഞ്ഞാൽ പിന്നെ 125 ഉള്ളൂ അപ്പം ഞാൻ 124 എന്ന് അളന്നു ശരിക്കും 124.5 ആയിരുന്നു അപ്പം ഇവിടെ ഒരു 0.5 എറർ വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും വളരെ കുഞ്ഞ് മെഷർമെൻറ്റ്സ് നമ്മുടെ ലീസ്റ്റ് കൗണ്ടിനെക്കാട്ടിലും ചെറുതായിരിക്കും അവിടെ എടുക്കേണ്ട മെഷർമെൻറ്റ് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത് അപ്പോൾ മെഷർമെൻറ്റ്സ് ദർ ആർ സ്മോളർ ദാൻ ദി ലീസ്റ്റ് കൗണ്ട് എൽസി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടാണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മിസ്ഡ് ഔട്ട് അങ്ങനെയുള്ള വളരെ ചെറിയ മെഷർമെൻറ്റ്സ് ലീസ്റ്റ് കൗണ്ടിനെക്കാട്ടിലും ചെറിയതായിട്ടുള്ള നീളങ്ങൾ നമുക്ക് വിട്ടുപോകാം നീളം മാത്രമല്ല അത് തൂക്കവുമാകും കേട്ടോ എന്താണ് ഏത് മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ട് സംഭവിക്കാവുന്ന എററാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ഗ്രോസ് എറർ ഗ്രോസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഗ്രോസ് എറർ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഞാൻ വെച്ചു ശരിക്കും സ്കെയിലിൽ 10 കാണിച്ചത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് പൊട്ടയായതുകൊണ്ട് 11 എടുത്തു അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ബേസിക്കലി ഇന്ന് ഈ എറേഴ്സിനെ കുറിച്ച് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത് 3 ടെർമിനോളജീസ് പറഞ്ഞു ആക്യുറസി പ്രൊസിഷൻ ആൻഡ് ലീസ് കൗണ്ട് അതിനുശേഷം എറർ എന്താണെന്ന് പറഞ്ഞു മാത്തമാറ്റിക്കലി പറയുമ്പോൾ മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ് എറർ എന്ന് പറയുന്നത് അതിൻ്റെ 2 ടൈപ്പ് പറഞ്ഞു സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞു അതിന് മുന്നേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞു അതിന് മെഷർമെൻറ്റ് ഓഫ് മാസ് മെഷർമെൻറ്റ് ഓഫ് ടൈം ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് 3 കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതുക ഞാൻ കമൻസ് വായിക്കുന്നതായിരിക്കും സംശയങ്ങൾ ഞാൻ അവിടെ ക്ലിയർ ചെയ്യാം ആൻഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട് ചെയ്തുകൊള്ളാം Thank you so much.